2022-ൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഇന്ത്യയെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം മറ്റൊന്നുമാവില്ല, അത് ചൈനയുടെ ഭീഷണി തന്നെയാണ്. ഇന്ത്യക്ക് നേർക്ക് ചൈന ഒരു ആക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനുള്ള സകല പ്രകോപനങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു. ഗാൽവാനിലെ താഴ്വരയിൽ ചൈന ചെയ്ത അവരുടെ സ്വന്തം ദേശീയ പതാക ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു. ചൈന സർക്കാരിന്റെ മുഖപത്രങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഗാൽവാനിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലം ഒരു ഇഞ്ച് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് വെല്ലുവിളിച്ചാണ് ഇന്ത്യൻ പ്രദേശത്ത് കടന്നു കയറി ചൈന അവരുടെ ദേശീയ പതാക ഉയർത്തിയിരിക്കുന്നത്. ചൈനയുടെ ദേശീയ പതാക ഗാൽവാൻ താഴ്വരയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുകയാണ്. അതും പുതുവത്സര ദിനത്തിൽ. ബെയ്ജിംഗിലെ ടിയാൻമൻ സ്ക്വയറിൽ ഉയർന്ന പതാകയാണ് ഇപ്പോൾ ഗാൽവാനിലും ഉയർന്നിരിക്കുന്നത്. അത് വളരെ പ്രത്യേകതയുള്ളതാണെന്നും ചൈനീസ് മാധ്യമ പ്രതിനിധി ഷൈൻ ഷിവൈ പറയുന്നു. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ അതിരൂക്ഷമായി സർക്കാരിനെ വിമർശിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പിടിയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ചൈനയുടെ കടന്നുകയറ്റമാണ് കാണുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഗാൽവാനിൽ നമ്മുടെ ത്രിവർണ പതാക വളരെ നല്ലതായി തന്നെ തോന്നുന്നുണ്ട്. അവിടെ ചൈനീസ് പതാക വേണ്ട, ഇതിന് മോദി മറുപടി നൽകണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. എന്നാൽ നരേന്ദ്രമോദിക്ക് ചൈനയെ ശരിക്കും പേടിയാണ്, ഭയമാണ് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ഇന്ത്യ ചൈന വിഷയം ദേശീയ തലത്തിൽ ചർച്ചയാവുന്നതും നരേന്ദ്രമോദിക്ക് താല്പര്യമുള്ള കാര്യമല്ല. കാരണം പാകിസ്ഥാനെ പോലെയല്ല ചൈന. പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയാൽ അവിടെ ഇസ്ലാമോഫോബിയ വളർത്തി ദേശീയത ആളിക്കത്തിച്ച് മോദിക്കും BJP രാഷ്ട്രീയ ലാഭമുണ്ടാകാം. പക്ഷേ ചൈന ആക്രമിച്ചാൽ അവിടെ ഇസ്ലാമോഫോബിയ അല്ല ചർച്ചയാവുക. ചൈനയ്ക്ക് തിരിച്ചടി കൊടുക്കാത്ത, മറുപടി കൊടുക്കാത്ത, ചൈനയുടെ പേര് പോലും കയറാൻ പഠിക്കുന്ന 56 ഇഞ്ച് നെഞ്ചലുള്ള നരേന്ദ്രമോദിയുടെ പേടിയും പിടിപ്പുകളുമായിരിക്കും രാജ്യം ചർച്ച ചെയ്യുക. മാത്രമല്ല ചൈനയെ മോദിക്ക് ഭയവുമാണ്. അതിനാലാണ് ചൈന ഇന്ത്യൻ സൈനികരെ കൊന്നിട്ടും ഇന്ത്യൻ അതിർത്തികളിൽ കടന്നു കയറി ഗ്രാമങ്ങൾ സ്ഥാപിച്ചിട്ടും ഇന്ത്യയിലെ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരിട്ടിട്ടും ഇപ്പോൾ പതാക തന്നെ ഉയർത്തി ചൈന എന്ന പേര് പറയാതെ മോദി മൗനം നടിക്കുന്നത്. ചൈന രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടലാണോ ചൈന നടത്തുന്നത് എന്നാണ് ഈ തുടർ പ്രകോപനങ്ങൾ കാണുമ്പോൾ ഉള്ള സംശയം. അത്യന്തം അപകടകരമായ പ്രവണതയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതിനാൽ തന്നെ 2022-ൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വെല്ലുവിളിയാവും ചൈനയുടെ ഈ തുടർ പ്രകോപനങ്ങൾ.